പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 18/8/2023 നടന്ന 10-ാം ക്ലാസ് അറബിക്ക് 1-ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതിൻ്റെ മുഴുവനായുള്ള ഡീറ്റെയിൽ ആയുള്ള ആൻസറുകൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കള് ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ജലീൽ മാസ്റ്റർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അറബി കെജു വെബ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു എന്താണ് ആപ്ലിക്കേഷനാണ്, അത് ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ arabic.edu.in എന്ന വെബ്സൈറ്റിലും ഇതുപോലുള്ള പഠന മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നോക്കൂ, ഇതിൽ 1-ാമത് നിങ്ങൾക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 40 മാർക്കിൻ്റെ 1-ാമത്തെ പ്രവർത്തനം എന്താണ്? പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു പാരഗ്രാഫ്? ഇന്ദമ അസിഫൽ മസ, വൈകുന്നേരം അടുത്തപ്പോൾ സാറത്ത് ലൈല മാ വാലിദിഹ ജുബ്രാൻ, ലൈല തൻ്റെ വാപ്പയായ ജുബ്രാന്റെ കൂടെ നടന്നു പോയി, ബി മൻസിലിൻ മുതതാമിൻ, ഒരു ചരിഞ്ഞു വീഴാറായ വീടിനടുത്ത് കൂടി, വഫീഹു ഉമ്മും ബാദിയ, അവിടെ ഒരു ഗ്രാമീണ സ്ത്രീയുണ്ട്, സബയത്തി ഔലാദിൻ, 7 മക്കളോടൊപ്പം, മലാബിസുഹും കദ്ദുജ, അവരുടെ വസ്ത്രം ഇരുണ്ടതായിരുന്നു, വഹബത് ലഹും വഹബത് ലൈല ലഹും ഹിബാത്തിൻ കസീറ, ലൈല അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു, കഅന്ന ലൈല ബൈനഹും, എങ്ങനെ ലൈല അവരുടെ ഇടയിൽ ആയതുപോലെയുണ്ട്, മലക്കിന് ഒരു മലക്കിനെ പോലെ, തകഫല ബിൽ അസാ, അവരെ സാന്ത്വനിപ്പിക്കാൻ വന്ന് സാന്ത്വനിപ്പിക്കുന്ന കാര്യം ഏറ്റെടുത്ത ഒരു മലക്കിനെ പോലെ ഉണ്ടാവും ലൈല. ഇത് വായിച്ചത് നമ്മുടെ പദ്യമാണ് നിങ്ങൾ പഠിച്ചത്. അതിലെ ചോദ്യങ്ങൾ എന്താണ്? ഇക്തഷിഫ് മുത്തറാദിഫ്, നമ്മൾ ഈ പറഞ്ഞ ടേമുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. മുത്തറാദിഫ് എന്നാൽ എന്താണ്? സമാന പദം. കറുബ എന്നതിൻ്റെ സമാന പദം അസീഫ, നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതേ തന്നെയാണ് ചോദിച്ചത്. പിന്നെ ലിദ് എന്ന് വെച്ചാൽ വിപരീതം, ഓപ്പോസിറ്റ്. ലിദ്ദു സബാഹ്, സബാഹിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സബാഹ് രാവിലെ, മസാ വൈകിട്ട്. പിന്നെ ഇക്തഷിഫ് ജമ വലത്, വലത് എന്ന വാക്കിന്റെ ജം എഴുതാനാണ് പറയും. ജം എന്ന് വെച്ചാൽ ബഹുവചനം, പ്ലൂരൽ. ഏതാണ്? ഔലാദ്. ഇക്തഷിഫ് മുഫ്രദ് മലായിക്ക, മലായിക്കത്ത് മലക്കുകൾ എന്നതിൻ്റെ മുഫ്രദ് ഏകവചനം ഏതാണ്? മലക്ക്. പിന്നെ മാ ഇസ്മു വാലിദ് ലൈല, ലൈലയുടെ ഉപ്പയുടെ പേരെന്താണ്? ഇതിലുണ്ടല്ലോ ജുബ്രാൻ, അല്ലേ? പിന്നെ ആറ്, ദഹബത്ത് ലൈല മാ അബീഹ, ലൈല അവിടെ ഉപ്പയോടൊപ്പം പോയത് എപ്പോഴാണ്? മസാ എൻ, വൈകിട്ടാണ്. റെഡിയല്ലേ? അപ്പൊ അതാണ് 1-ാമത്തെ പ്രവർത്തനം. ഇതിലെ മുഫ്രദ്, ജമ്മു, വദ്ദ്, മുത്രാദിഫ് ഇതൊക്കെ നമ്മൾ എല്ലാ പരീക്ഷയിലും ഉള്ളതാണ്, നിങ്ങൾ അത് നന്നായി നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. 2-ാമത്തെ സെക്ഷൻ എന്നുള്ളത് പദ്യം തന്നു, അതിൻ്റെ ആശയം എഴുതാൻ. സിർനാബിജാനിബി മൻസിലിൻ മുത്തതാമിനിൻ വാഹിൽ ബനാൽ, തകർന്നു വീഴാറായ ദുർബലമായ ഒരു വീടിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ നടന്നുപോയി, അല്ലേ? സിർനാബി ബൈത്തിൻ ലഈഫിൻ ഹക്കീർ, എന്താണ് ലഈഫ്? ദുർബലം, ഹക്കീർ, വളരെ നിന്ദ്യമായ അല്ലെങ്കിൽ ചരിഞ്ഞു വീഴാറായിട്ടും ഫലമില്ലാത്ത എന്നർത്ഥം. അപ്പൊ ഇതാണ് വരിക. നിങ്ങൾ ചിലപ്പോൾ പലരും ഈ ബൈത്തൊക്കെ കണ്ടിട്ട് സിർനാ ബൈത്തിൻ കദീം, പഴയ വീട്, സിർനാ ബൈത്തിൻ ജദീദ്, പുതിയ വീട്, ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇതില് ലഈഫ് എന്നത് വാഹി എന്നതിൻ്റെ മുത്രാദിഫാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം അതിൻ്റെ എഴുതാൻ വേണ്ടിയിരുന്നത്. ഓക്കെ. പിന്നെ 7-ാമത്തെ കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാൻ. അൽ യൗമുർ റാബിഉ, 4-ാമത്തെ ദിവസം, അങ്ങനെ അങ്ങ് അർബഅത്തു അയ്യാം. അൽ വലദുൽ ഖാമിസ്, 5-ാമത്തെ കുട്ടി. അപ്പൊ 5 കുട്ടികൾ എന്ന് പറയണം, എങ്ങനെ പറയണം? ഹംസത്തു ഔലാദിൻ, ഹംസത്തു ഔലാദിൻ എന്ന് എഴുതണം. പിന്നെ സബഅത്തു അഖ്ലാം എന്ന് വെച്ചാൽ 7 പേനകൾ എന്നാണ്. അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്? 7-ാമത്തെ പേന. അൽ ഖലമു അസ്സാബിഉ, ഇതിന്റെ മോഡൽ കാണിച്ചു തരാം, നോക്കൂ. ഹംസത്തു ഔലാദിൻ അൽ ഖലമു അസ്സാബിഉ എന്നാണ് വരേണ്ടത്. പിന്നെ
ലാഹിദുൽ മുൽസഖ താലി വാഹിദ് മുൽസഖ അനിൽ കാതിബുൽ മഷ്ഹൂർ എം ടി വാസുദേവൻ നായർ. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരു പോസ്റ്റ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എം ടി വാസുദേവൻ നായരെ കുറിച്ച് വേറൊരു മുൽസഖ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്ഥാനത്ത് എന്ത് വരണം? എം ടി വാസുദേവൻ നായർ. സുൽത്താൻ ബേപ്പൂർ, ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അദ്ദേഹത്തിന് കേരള ഹെമ്മിംഗ്വേ എന്നോ അങ്ങനെ എന്തുകൊണ്ട്, അതായത് ഹെമ്മിംഗ്വേ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്, കേരളത്തിലെ ഹെമ്മിംഗ്വേ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അദീബും മഷ്ഹൂറും ഫി കേരള, കേരളത്തിലെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ. അപ്പോൾ നമുക്കത് ഒരു മോഡൽ രീതിയിൽ ഇങ്ങനെ എഴുതാം. എം ടി വാസുദേവൻ നായർ, അദീബും മഷ്ഹൂറും ഫി കേരള, കിതാബുഹുൽ, ഞാനിവിടെ എഴുതിയിട്ടുള്ളത് കിതാബുഹുൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം, പ്രസിദ്ധമായ ഗ്രന്ഥം എന്നാണ്, നാലുകെട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്. അപ്പൊ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ വിശാലമായിട്ടും എഴുതാം. പിന്നെ മൂന്നാമത്തെ എന്താണ്, അജിബ് അൻ സിത്തത്തിൻ ഫഖത്ത്. ഇതിലെ ആറെണ്ണത്തിന് മാത്രം, ഈ സെക്ഷനിൽ ആറെണ്ണത്തിന് മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ എന്താ, സഹിഹുൽ കലിമാത്തുല്ലതി തഹ്തഹ ഖത്തുൻ, അടിവരയിട്ടതിലെ വാക്കുകളുടെ തെറ്റുതിരുത്താനാണ്. അപ്പൊ കാനത്ത് ബാബു ജാലിസൻ അലാ കുർസി, ബാബു സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ബാബു ആയതുകൊണ്ട് കാനത്ത് വേണ്ടതില്ല, എന്താവണം, കാന എന്നാക്കി എഴുതണം, അതാണ് ശരിയാക്കേണ്ടത്. യലഅബു അദ്നാൻ ജയ്ദൻ, അദ്നാൻ നന്നായി കളിക്കുന്നു, അന്നഹ അവൾ ആയതോടൊപ്പം, സമീൻ തടിച്ചത്, അവൾ നല്ലല്ലോ, അവന് വേണ്ടതേ, അപ്പൊ മ അന്നഹു എന്നാണ്, നിങ്ങൾ പഠിച്ചു തന്നെയാണ്, മ അന്നഹു എന്നാക്കണം, അന്നഹാക്ക് പകരം അന്നഹു എന്നാക്കണം. ഇതുപോലെ ഇതുപോലെ മ അന്നഹു ഇവിടെ കാനയാക്കണം, മനസ്സിലായോ? പതിനൊന്നാമത്തെ ഇഖ്തരിൽ മിനൽ അത്തിയത്തി തസ്രീഹാത്ത് സഹിഹ ഫഖത്ത്, താഴെയുള്ളതിൽ ശരിയായ പ്രസ്താവന മാത്രം തെരഞ്ഞെടുത്തെഴുതുക. ലിഖുല്ലി ഇൻസാനിൻ മഖുദുറാത്തിൻ മുത്തമയ്യിസ, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുണ്ട്, ശരിയാണ്. ലൈസത്തി സഹാദമായ ഇഷ്തറാ ബിൽമാൽ, സന്തോഷം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, ശരിയാണ്. യഫൂസുൽ കസ്ലാൻ, മടിയൻ വിജയിക്കും, അപ്പൊ ഇത് എഴുതണ്ട. ലാ തന്തവർ ജസാ അൻ അലാ ഇഹ്സാൻ, നന്മയ്ക്ക് പ്രതിഫലം പ്രതീക്ഷിക്കരുത്, അത് എഴുതണം. വഖൂഫുൽ മാ ഇലാ യഫ്സിദുഹു, വെള്ളം കെട്ടിക്കിടന്നാൽ കേടുവരില്ല, ഇതും എഴുതണ്ട. അപ്പൊ ഒന്ന് രണ്ട് മൂന്നെണ്ണമാണ് എഴുതേണ്ടത്, മനസ്സിലായോ? പന്ത്രണ്ടാമത്തെ എളുപ്പമാണ്, ജമ്മു മോഹന്നസ് സാലിമാണ് എഴുതേണ്ടത് എല്ലാത്തിൻ്റെയും. ജാലിസത്തുൻ, അതിന്റെ ജമ്മു മോഹന്നസ് സാലിം എന്താ, ജാലിസാത്ത്. അപ്പൊ ഇവിടെ മുദരിസാത്ത് എന്നാണ്, അപ്പൊ എന്താകും ഇവിടെ മുദരിസത്ത്. ഷഖ്സിയത്ത് ഷഖ്സിയാത്ത്, ഖിദമത്ത് ഖിദമാത്ത്, സുഹ്രിയത്ത് സുഹ്രിയാത്ത്, ഇആഖത്ത് ഇആഖാത്ത്. ഇതുപോലെ ഇത് മൂന്നെണ്ണം എഴുതുക, കണ്ടോ എങ്ങനെയാണ് എഴുതുന്നത്, ജാലിസാത്ത്, മുദരിസത്ത്, ഷഖ്സിയാത്ത്, ഖിദമത്ത്, സുഹ്രിയാത്ത്, ഇആഖാത്ത്, എങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്, ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ SSLC അറബിക് എക്സാം എന്ന പേരിലും ഒരു പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് മെറ്റീരിയൽസും നോട്ട്സും പഴയ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ, അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, 13-ാമത്തെ എന്താണ്, സിൽബിൽ മുനാസിബ്, താഴെയുള്ളതിൽ ഇത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഇറാ സിംഗാൽ ഇബ്രാഹിമിൻ അദ്ഹം, ഏതാ വരിക? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആരാണ്? ഷായറുൻ ലബനാനി അല്ലെ. സയ്യിദ് തിറാ സിംഗാൽ ഷാബത്തുൻ കസുറയ, പുസ്തകത്തിലുള്ളതാണ് അല്ലെ, സുറയ്യ നക്ഷത്രത്തെ പോലെയുള്ള ഒരു യുവതി. ഇബ്രാഹിമിൻ അദ്ഹം ആരാണ്? റജുലുൻ തഖിയുൻ സാഹിദ്, റജുലുൻ മുത്തഖിയായ മനുഷ്യൻ. അസാഫിയുർ ബിലാദി ഇതിൽ പെടില്ല, റെഡി അല്ലേ? 14, കമ്മലിൽ ഫറാഖ് ബിൽ മുനാസു മിനൽ ഹിലാലൈ, ബ്രാക്കറ്റിൽ നിന്ന് തരം തിരഞ്ഞെടുത്ത് എഴുതുക. സാലിമുൻ തഅിബൻ, സാലിമ് ക്ഷീണിതനായി, അപ്പോ ആയി എന്നുള്ള വാക്ക് ഏതാണ്? സ്വാറ. സാലിം മുതക്കറായതുകൊണ്ട് സ്വാറ വെക്കും, സ്വാറത്ത് വരില്ല അല്ലെ. അപ്പൊ ഇതാണ് ഉത്തരം, ഏത്? സ്വാറയാണ് ഉത്തരം. പിന്നെ കാനത്ത് ഡാഷ് റാജിഅത്തൻ ഇലൽ മസ്കൻ, എന്താണ്, ആരോ മടങ്ങുകയായിരുന്നു, ഇലൽ മസ്കൻ, എവിടേക്ക്? താമസസ്ഥലത്തേക്ക്. അപ്പൊ അൽ മുമരി ലത്തു, അൽ മുമരി ലത്തി, അൽ മുമരി ലത്ത, ഇവിടെ കാനത്ത് വന്ന അതിന്റെ ഇസ്മിന് ലമ്മായിരിക്കണം. അപ്പൊ ഇതാണ് അൽ മുമരി ലത്തു എന്നത് മാത്രമാണ് ശരിയാവുക. ഡാഷ് ബി അന്നക്ക തക്കൂൻ ആലിമൻ കബീറൻ ഫുൽ മുസ്തഖ്ബൽ, ഭാവിയിൽ നീ ഒരു
വലിയ പണ്ഡിതനാകുമെന്നെനിക്ക് ഉറപ്പാണ് അല്ലേ. അനവാസിഖുൻ, അനവാസിഖുൻ ബി ബി വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും, അനവാസിക്കാണെന്ന് മനസ്സിലാക്കണം. പതിനഞ്ച്, റത്തിബിൽ കലിമ ഹത്ത തസീർ ജുംല സഹിഹ, താഴെയുള്ള സെന്റൻസുകൾ ഓർഡറിലാക്കുക. അപ്പൊ ഒരു ശരിയായ ജുംലിയാക്കി മാറ്റുക. അത് നിങ്ങൾ പഠിച്ചതാണ്. ആദ്യം വരേണ്ടത് ഏതാ, അസ്സിഖത്തു ബിന്നഫ്സ് അമ്രുൻ ളറൂരി. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത്. ആത്മവിശ്വാസം അനിവാര്യമായ ഒരു കാര്യമാണെന്നർത്ഥം. പിന്നെ അൽ അബു ഫി ബാഹത്തിൽ മദ്രസ മഅൽ അസ്തിഖാ. ഇനി വേണമെങ്കിൽ അൽ അബു മഅൽ അസ്തിഖാ ഫി ബാഹത്തിൽ മദ്രസ എന്ന് എഴുതിയാലും ശരിയാണ്. രണ്ടിൻ്റെയും അർത്ഥം ഞാനും അത് കുട്ടികളോടൊപ്പം സ്കൂളിൽ മുറ്റത്ത് കളിക്കുന്നു എന്നാണ്. ഓക്കെ. അഞ്ച്, ലൈസത്ത് അൽ അഹ്ലാമു മാ തറ ഫിൽ മനാം, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. ഓക്കെ, ദേ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായോ? ഒന്ന്, ഈ നമ്പർ ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി പതിനാറാമത്തെ, ഇഖ്റഉൽ ഫഖ്റൽ വാജിബ് അനിൽ അസ്ഇല, പാരഗ്രാഫ് വൈസ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ജാബിർ ഒരു എന്താണ്, ഫി ഉസ്റത്തിൻ ഫഖീറ, ഒരു ദരിദ്ര കുടുംബത്തിലുള്ള ആളാണ്. നഷ യതീമൻ, അവൻ യതീമായി വളർന്നു. കാനത്ത് ഉമ്മുഹു ത്വാഹിയൻ ഫി മദ്രസത്തിൻ ഹുക്കീമിയ, ഒരു ഗവൺമെന്റ് സ്കൂളിൽ കുക്കാണ് അവൻ്റെ ഉമ്മ. യദുറുസു ഫി സഫിൽ ആഷിറ, അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു. വഹു യുഹിബ്ബുൽ ലുഗത്തുൽ അറബിയ ജദീദൻ ജിദ്ദൻ, അവൻ നന്നായി അറബി ഭാഷ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ കൈഫ നഷ ജാബിർ, ജാബിർ എങ്ങനെയാണ് വളർന്നത്? ഇത്തരത്തിൽ തന്നെ നഷ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. നഷ യതീമൻ, മാതാ കാനത്ത് അഴമൊരു ഉമ്മ, അമ്മ ജാബിർ എന്ത് ചെയ്യുന്നു, ജാബിറിന്റെ ഉമ്മ എന്ത് ചെയ്യുന്നു? കാനത്ത് ഉമ്മുഹു താഹിയ. അയ്യു ലോകത്തെ യുഹിബു ജാബിർ കസീറൻ, ജാബിറിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാണ്? വഹുവ യുഹിബു ലോകത്തൽ അറബിയ. എളുപ്പമല്ലേ? എളുപ്പമാണ്. പതിനേഴാമത്തെ, ലാഹിദുൽ ജദുവ വാജിബ് അനിൽ അസീല, ജദുവല് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇതിൽ ഒരാളുടെ പേരുണ്ട്, ജനനമുണ്ട്, അദ്ദേഹത്തിന്റെ പൗരത്വമുണ്ട്, ബുക്കുകളുണ്ട്. ഇതിലുള്ളത് എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹം ജനിച്ച രാമേശ്വരം, ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം അജ്നിഹത്ത് മിൻ അന്നാർ, അല്ലേ. അങ്ങനെയാണെങ്കിൽ ജുബ്രാൻ, പിന്നെ അലി അഹമ്മദ് ബാഖസീർ. ചോദ്യം എന്താണ്? മൻ കതബ, ആരാണ് എഴുതിയത്, വായിസ്ലാമ എഴുതിയത് ആരാണ്? അദ്ദേഹത്തിന്റെ പുസ്തകം അല്ലേ അലി അഹമ്മദ് ബാഖസീറാണ്. അപ്പൊ അതാണ് ഉത്തരം. പിന്നെ ബാ എന്താ, മൻ വുലിദ ഫി ഖറിയത്ത് രാമേശ്വരം, രാമേശ്വരത്ത് ജനിച്ചത് ആരാണ്? എ പി ജെ അബ്ദുൽ കലാം. അല്ലെ, എവിടെയല്ലേ ജനിച്ചത്? മത്താ ബുലിദ ഖലീൽ ജുബ, ഖലീൽ ജുബ്രാൻ ജനിച്ചത് എപ്പോഴാണ്? അപ്പൊ വർഷം എഴുതണം. എപ്പോഴാ? 1883. അങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത്. പിന്നുള്ളത് എന്താണ്, അജിബുലി സലാസത്തി അസ്ഇല, മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം ഈ സെക്ഷനിൽ. ഇഖ്റഉ തർജ്ജമത്ത് ഹയാദലി സയ്യിദ് വൈക്കം മുഹമ്മദ് ബഷീർ വാബിൽ ബയാനാത്ത് ഷഖ്സിയത്ത് ആലിയ, വൈക്കം മുഹമ്മദ് ബഷീറിനത് വായിച്ചിട്ട് താഴെയുള്ള ബയോഡാറ്റ പൂരിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ അത് വായിച്ചിട്ട് ഇതിന്റെ വീണ്ടും വീണ്ടും വായിക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള, അദ്ദേഹം എന്താണ്, തലയോലപ്പറമ്പ് ജനിച്ചു കോട്ടയത്ത് ഈ വർഷം. ഉപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ, ഉമ്മാന്റെ പേര് കുഞ്ഞാത്തുമ്മ. ബഷീർ പഠിച്ചത് വൈക്കം അൽ ഇഞ്ചിലീസിയ ഇംഗ്ലീഷ്, വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലാണ്. അദ്ദേഹം ഒരു അദീബാണ്, സാഹിത്യകാരനാണ്. വഖാതിബൻ ഖദീർ, കഴിവുള്ള എഴുത്തുകാരനാണ്. ഒ മഹബൂബൻ ലിസഖാരി വൽ കിബാർ, വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും അദ്ദേഹം ഇഷ്ടക്കാരൻ, അദ്ദേഹം പ്രിയങ്കരനാണ്. വമിൻ മുഅല്ലിഫാത്തി, അദ്ദേഹത്തിന്റെ രചനകൾ ഷാത്തു ഫാത്തിമയുണ്ട്. അൽ അശ്വാത്, ശബ്ദങ്ങൾ, ഷാത്തു ഫാത്തിമ, ഫാത്തിമയുടെ ആട്. അദ്ദേഹം മരണപ്പെട്ടത് 1994. ഇവിടെ കുറച്ച് ചെറിച്ച് ഈ ഭാഗത്തില്ല, കുറച്ച് ഈ ഭാഗത്തില്ല. ഇസ്മുൽ കാമിൽ വൈക്കം മുഹമ്മദ് ബഷീർ. കായബ്ദുർ റഹ്മാൻ, ഇവിടെ എന്താ വരിക, ഇസ്മുൽ വാലിദ് എന്നാ വരിക. ഇസ്മുൽ വാലിദത്തോ ആരാണ്? കുഞ്ഞാത്തുമ്മ. മെക്കാനുൽ മീല, ജനിച്ച സ്ഥലം എവിടെയാണ്, ജനിച്ചു എന്ന് എവിടെയെന്ന് പറഞ്ഞ, തലയോലപ്പറമ്പ് അല്ലെ. ആമുൽ മീല, ജനിച്ച വർഷം 1908. അദ്ദിറാസ, പഠിച്ചത് എവിടെയാണ്, മദ്രസത്തു വൈക്കം അല്ലെഞ്ചിലേസിയ എന്ന് എഴുതണം. ലഖബ്, അദ്ദേഹം വിളിപ്പേര് എന്താണ്, ബേപ്പൂർ സുൽത്താൻ, എന്താണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. പിന്നെ
മൻസിബ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? അദീബ് മഷ്ഹൂർ വ കാത്തിബിൻ കദീർ. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അറിയപ്പെട്ട സാഹിത്യകാരനും എഴുത്തുകാരനും. ഇതിന്റെ രചനകള് ഷാത്ത് ഫാത്തിമ അസ്വാത്ത്. ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇവിടെ? ആമുൽ വഫാത്ത് ആണ് വരിക. ഇതാണ് അതിന്റെ മോഡല്. നോക്കൂ, ഏകദേശം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി 19-ാമത്തെ തുരീദ് ഹിജ്റ മുഖാബില ഷഖ്സിയ മഅ ഷാഇർ സാലിം മഹ്മൂദ് ഹവാരി. സാലിം മഹ്മൂദ് ഹവാരിയുമായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയാണ്. അങ്ങനെയാണെങ്കിൽ അഇദ് ഇസ്തിബിയാന ലിൽ മുഖാബിലത്തി മഅഹു ബി സഅദത്തി നിഖാത്ത്. ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അപ്പൊ വിലാദ, അപ്പോ ജനനത്തെ കുറിച്ച് ചോദിക്കുമ്പോ എവിടെ ജനിച്ചു, എപ്പോൾ ജനിച്ചു, രണ്ട് ചോദ്യം ചോദിക്കുക അല്ലെ. അപ്പോ സയ്യിദി, സർ എന്ന് വിളിക്കുന്നതാണ്. സയ്യിദി ഐന ഉലിത്ത, താങ്കൾ എവിടെയാണ് ജനിച്ചത്. പിന്നെ ദിറാസ് അല്ലെങ്കിൽ മത്ത ഉലിത്ത, എപ്പോഴാണ് ജനിച്ചത്. ദിറാസ പഠനത്തിൽ ചോദിക്കുമ്പോൾ എവിടെയാണ് പഠിച്ചത്, ഐന ദറസ്ത. ഉസ്ര കുടുംബത്തെ കുറിച്ച് ചോദിക്കുമ്പം മൻഫിൽ ഉസ്ര, മൻഫി ഉസ്ര തിക്കും, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. പിന്നെ നസീഹത്തു ലിത്തുല്ല, കുട്ടികളോടുള്ള ഉപദേശം പറയുമ്പം മാ നസീഹത്തുക്കും ലിത്തുല്ല, താങ്കളുടെ കുട്ടികളോടുള്ള താങ്കളുടെ ഇതെന്താണ് എന്ന്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് സയ്യിദി മത്ത ഉലിത്ത, എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്, കുട്ടികളോടുള്ള ഉപദേശം എന്താണ്. ഇതാണ് ചോദ്യങ്ങൾ. ഇത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ 20-ാമത്തെ ഇഖ്റാ നക്കാദെ താലിയ വായിദ് മുദഖ്യ അനൽ എൽമ, താഴെയുള്ള പോയിന്റുകൾ വായിച്ചിട്ട് എൽമിനെ കുറിച്ച് ഒരു കുറിപ്പ് ഉണ്ടാക്കാൻ. അപ്പൊ എങ്ങനെ പറയാം? നിബറാസിൻ യുലിയ ഉൽ മുസ്തഖ്ബൽ, ഭാവിയെ പ്രകാശിപ്പിക്കുന്ന വിളക്ക്, നൂറ് വെട്ടം, വലാം ഇരുട്ട്, മദ്രസ സ്കൂൾ, അദ്റസു ഞാൻ പഠിക്കുന്നു, അലബു ഞാൻ കളിക്കുന്നു, അഖ്റവു ഞാൻ വായിക്കുന്നു, അൽ കുത്തുബ പുസ്തകം, തഖ്വും ബി തർബിയ എന്താണ് വിദ്യാഭ്യാസം നിർവഹിക്കുന്നു. ഇപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ ഞാൻ കാണിക്കാം, ഇത് നോക്കൂ. അൽ ജഹ്ലു അൽ ഇൽമു നൂറിൻ, അല്ലേ. പിന്നെ വഹുവ നിബാസിൻ യുദീഉ മുസ്തഖ്ബലന, നമ്മുടെ ഭാവിയെ പ്രകാശം. വൽ ജഹ്ലു ലലാം, അറിവ് വിവരക്കേട് ഇരുട്ടാണ്. അദ്റസഫിൽ മദ്രസ സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. വാത്ലുബിൽ ഇൽമ, അറിവ് തേടുന്നു. പിന്നെ ഹുന അഖ്റഉൽ കുതുബ്, ഞാനിവിടെ പുസ്തകം വായിക്കുന്നു. വലഉ മാസ്തികായി, ഞാൻ കൂട്ടുകാരോടൊപ്പം കഴിക്കുന്നു. പിന്നെ അൽ മദ്രസ സ്കൂൾ, ഹിയ തഖൂമു ബിത്തർബിയ, വിദ്യാഭ്യാസം നൽകുന്നു. ലിൽ ജീലിൽ നാഷിയ, വളർന്നു വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്നത് സ്കൂളാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാം, വിശദീകരിച്ചിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ 21, ലഖിയ ജാബിർ സദീഖഹു ഫി ത്വരീഖ്, ജാബിർ തന്റെ കൂട്ടുകാരനെ വഴി വെച്ചുകൊണ്ട്. വഹുവ യദ്ഹബു ഇലൽ മുസ്തഷ്ഫ, അവൻ ആശുപത്രിക്ക് പോകുകയാണ്. ഫജറാ ബൈനഹുമ ഹിവ, അപ്പൊ അവരുടെ ഹിവാർ നടന്നു. ആയിദ് ദാലിക മിൻ ഖയാലിക്, അത് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കും. അപ്പൊ ജാബിർ സബാഹുൽ ഖൈർ എന്നോ അസ്സലാമു അലൈക്കും എന്ത് വേണമെങ്കിൽ പറയാം. സബാഹുൽ ഖൈർ ആണെങ്കിൽ സബാഹന്നൂർ, അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ വാലൈക്കും അസ്സലാം. പിന്നെ ജാബിർ ചോദിക്കുന്നു ഇല ഐന, എവിടേക്കാണ്. ഇല ഐന അൻത, ഇല ഐന അൻത യാ ജാബിർ, നീ എവിടേക്കാണ് ജാബിർ, അവിടെ അൻത വരണം, യാ ജാബിർ. അപ്പൊ അവിടേക്ക് പറയും ഇലൽ മുസ്തഷ്ഫ എന്നിവിടെ വരും. എന്തിനാ പല്ലീമ, എന്തിനാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഹുനാക്ക മരിയുദും പിന്നെ അക്കാരുവി, അവിടെ എന്റെ ബന്ധുക്കാരിലൊരു രോഗിയുണ്ട് എന്ന്. അപ്പൊ ചോദിച്ചു ജാബിർ എന്തോ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി എന്താണ്, മറലു സർത്താൻ, എന്താണ് ക്യാൻസർ ആണ്. അപ്പൊ ചോദിച്ചു എന്തായിരിക്കും, എന്താണ് രോഗം. അപ്പൊ മാ മറലുഹു, അവന്റെ രോഗം എന്താണ്, അവന്റെ രോഗം എന്താണ്, ഇതുപോലെ ഇല്ല. അവസാനം മറലു സർത്താൻ, അപ്പൊ എന്താണ് മത്താ തർജീവിൽ അൽബൈത്, എപ്പോഴാ വീട്ടിലേക്ക് മടങ്ങാം, മസാൻ വൈകിട്ട് ഇൻഷാല്ലാ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഹിവാറ് പൂരിപ്പിക്കാം. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും ചോദ്യ പേപ്പറും ആൻസർ കീയൊക്കെ ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളത് നോക്കുക, പഠിക്കുക. ക്ലാസ്സുകളും ലഭ്യമാണ്, അതൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ഉപകാരപ്പെടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.